ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഇറച്ചിപ്പത്തലിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കണ്ണൂർക്കാരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണിത്. നമുക്കിതില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. നോമ്പ് തുറക്കാണെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ഈ ഒരു സ്നാക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയുള്ള ഒരു മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 മീഡിയം സൈസ് വരുന്ന സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള കൂടുതൽ സമയം ഒന്ന് വഴന്ന് വരികയൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. ഇതിലൊട്ടേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ക്യാബേജ് കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ സോസും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. അതുവരെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ കുക്ക് ആവേണ്ട കേട്ടോ. ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതിയാകും. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അത് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഫൈനലായിട്ട് ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫില്ലിംഗ് ആണിത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ ഇറച്ചിപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ആദ്യമൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ നോർമൽ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതാ ഇതുപോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവിരിക്കുക. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ നമ്മളെ മസാല ഫില്ലിംഗ് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഇതുപോലത്തെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്കൊരു കുറച്ച് മാവ് എടുക്കാം. പലകിലൊരൽപ്പം മാവൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് പരത്തിയെടുക്കാം. ഏകദേശം ഒരു വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കാം. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് തന്നെ വട്ടത്തിൽ തന്നെ ഇതുപോലെ പരത്തിയിട്ടുണ്ട്. പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തിന്നാക്കിയിട്ട് തന്നെ പരത്തണം. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല നമ്മുടെ ഫില്ലിംഗിൽ നിന്നും ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊരു ഈസി മെത്തേഡിലാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. ഇതുപോലെ 2 ഭാഗത്തും ഇതുപോലെ കുറച്ച് വിട്ട് വിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ മസാല വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗവും ഇതുപോലെ സെൻറ്റർ ഭാഗത്തും നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഇതുപോലെ വിരൽ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗത്തും നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ഇത്തിരി ഷേപ്പൊക്കെ ആക്കണമെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാനും കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ നമ്മളൊരു ഇറച്ചിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഇറച്ചിപ്പത്തിൽ ഒന്നുകൂടി മൊഞ്ചാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാൻ രണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ഇറച്ചിപ്പത്തലും നമ്മളിവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള ഓരോ ഇറച്ചിപ്പത്തലും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മുഴുവനും ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം ഇറച്ചിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര കഴിച്ചാലും മതിയാകില്ല, അടിപൊളി ടേസ്റ്റാണ്. പൊതുവേ നമ്മൾ എല്ലാ സ്നാക്കും ചൂടോടുകൂടി കഴിച്ചാലാണ് ടേസ്റ്റ് എന്ന് പറയാറ്. പക്ഷേ ഇതൊന്ന് ചൂടാറി കഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ പൊതുവേ നമ്മൾ കണ്ണൂർക്കാർ 2 സ്നാക്കാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഒന്ന് ഇറച്ചിപ്പത്തലും അതുപോലെ തന്നെ ഉന്നക്കായും. ഉന്നക്കായൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ കേട്ടോ. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.